ഇടുക്കി പത്തനംതിട്ട ജില്ലകളാണ്. ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഇടുക്കിയിൽ നിലവിലെ അതായത് 2016 ലെ കക്ഷിനില 3-2 അഞ്ച് മണ്ഡലങ്ങളാണ് ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഉള്ളത്. അഞ്ച് മണ്ഡലങ്ങൾ വീതമാണ്. ഇടുക്കിയിൽ 3-2 മൂന്നിടത്ത് ഇടതുമുന്നണിയും രണ്ടിടത്ത് യു ഡി എഫും ജയിച്ചു എന്നതായിരുന്നു 2016 ലെ കണക്ക്. പത്തനംതിട്ടയിൽ അത് 4-1 ആയിരുന്നു 2016. പക്ഷേ ഇപ്പോഴത് 5-0 അതായത് കോന്നിയിൽ അടൂർ പ്രകാശ് പാർലമെന്റിലേക്ക് പോയതിനെ തുടർന്ന് നടന്ന ബൈ ഇലക്ഷനിൽ അവിടെ ജിനീഷ് കുമാർ സി പി എം സ്ഥാനാർത്ഥി വിജയിച്ചു. അങ്ങനെ 5-0 എന്നതാണ് നിലവിലെ സാഹചര്യം. നമുക്ക് ഇടുക്കി മണ്ഡലത്തിന്റെ കാര്യം പരിശോധിച്ചാൽ ഇടുക്കി തന്നെയാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായ നിയമസഭാ മണ്ഡലം. ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇടുക്കി. ജോർജും അതേപോലെ തന്നെ റോഷി അഗസ്റ്റിൻ, രണ്ട് കേരള കോൺഗ്രസ് നേതാക്കന്മാർ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം എന്ന ഒരു പ്രത്യേകതയുണ്ട്. സ്ഥാനാർത്ഥികളുടെ മുന്നണി മാറ്റം തന്നെയാണ് ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ചർച്ച, ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചർച്ച. ഇടുക്കി പാക്കേജ്, മലയോര കർഷക പ്രശ്നങ്ങൾ, അവിടുത്തെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ സ്വാധീനിക്കുന്നു. എനിക്ക് തോന്നുന്നു അതിനപ്പുറത്തേക്ക് ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും വ്യക്തിപ്രഭാവം വളരെ നിർണായകമാണ്. കാരണം റോഷി അഗസ്റ്റിനെ സംബന്ധിച്ച് ഗ്രൗണ്ട് ലെവലിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ റോഷിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹം പാർലമെന്റിലേക്ക് ഇടുക്കിയെ പ്രതിനിധീകരിച്ച ഒരു ചരിത്രം, ആ തരത്തിലുള്ള ഒരു അനുഭവ സമ്പത്തും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ രണ്ട് ജനകീയരായ നേതാക്കളെ മണ്ഡലമാണ്. നമുക്ക് പത്തനംതിട്ട ജില്ലയിലേക്ക് പോകാം. പത്തനംതിട്ടയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇനി നോക്കാൻ പോകുന്നത് കോന്നി മണ്ഡലത്തെയാണ്. കോന്നിയിൽ നമുക്കറിയാം ഇത്തവണ ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്നതാണ് കോന്നി മണ്ഡലത്തിന്റെ സവിശേഷത. മഞ്ചേശ്വരത്തും കോന്നിയിലും കെ സുരേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. കോന്നിയിൽ അടൂർ പ്രകാശ് ആയിരുന്നു മുൻപ് കോന്നിയെ പ്രതിനിധീകരിച്ചത്. അതിനുശേഷം ബൈ ഇലക്ഷനിൽ ജിനീഷ് കുമാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു. അദ്ദേഹം തന്നെയാണ് ഇക്കുറിയും മത്സര രംഗത്തുള്ളത് കോന്നിയിൽ. അപ്പോൾ കോന്നിയുടെ ഒരു ഒരു ചിത്രമെടുത്ത് പരിശോധിച്ചാൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന സവിശേഷതയാണ് പത്തനംതിട്ടയിലെ കോന്നി മണ്ഡലത്തിനുള്ളത്. അതുപോലെ തന്നെ ഈ വികസന പ്രശ്നങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസ പ്രശ്നങ്ങളൊക്കെ ചർച്ചയാകുന്ന ഒരു മണ്ഡലമാണ്. ശബരിമലയുടെ റഫറണ്ടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ഒരു തരത്തിൽ വിലയിരുത്താവുന്ന ഒരു ജനവിധിക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ആ നിലയ്ക്കാണല്ലോ ശബരിമല വരുന്നത്, റാന്നി മണ്ഡലത്തിന്റെ ഭാഗമായിട്ടാണെന്ന്. എങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിക്ക് വോട്ട് കൂടിയ മേഖല, ഈ വിഷയങ്ങൾ മാത്രം ഉന്നയിച്ച് കെ സുരേന്ദ്രൻ പ്രചാരണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ് അത്. ആ നിലയിൽ ശബരിമല വലിയ ചർച്ചയാണ്, വിശ്വാസമോടെ വലിയ ചർച്ചയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുന്നേറ്റം ലഭിച്ച ഇടമാണ്, മണ്ഡലമാണ് കോന്നി മണ്ഡലം. അതുപോലെ തന്നെ യു ഡി എഫിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കം, അടൂർ പ്രകാശിന്റെ ഇടപെടലൊക്കെ കണ്ട ഒരു മണ്ഡലം കൂടിയാണ്. നമുക്ക് ഈ രണ്ട് ജില്ലകൾ വളരെ വേഗത്തിൽ നിരീക്ഷകരുമായി സംസാരിക്കാം. ഇടുക്കി പത്തനംതിട്ട ജില്ലകൾ, ശ്രീയ സജീവൻ, ഇടുക്കി പത്തനംതിട്ട സമയപരിമിതി മൂലം നമ്മൾ വളരെ വേഗത്തിൽ പോവുകയാണ്. ഇടുക്കി പത്തനംതിട്ട താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? തീർച്ചയായിട്ടും പത്തനംതിട്ടയില് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുള്ള കോന്നി. കോന്നിയില് നമ്മള് ശബരിമല വലിയ പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പോഴും, ശബരിമല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് NDA വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റാത്ത പോയൊരു കാര്യമാണ്. മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴും ശബരിമല വലിയ പ്രശ്നമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. NSS സംസ്ഥാന സർക്കാരും തമ്മിൽ LDFും തമ്മിലുള്ള ശക്തമായ പോരാട്ടമുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും അവിടെ അത് UDFന് അനുകൂലമായ രൂപത്തിലാണ് പലപ്പോഴും, ഇപ്പം നമ്മൾ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് UDFന് വേണ്ടിയാണ് സുകുമാരൻ നായർ സംസാരിക്കുന്നതാണ്. അപ്പം ആ രീതിയിൽ UDFന് അനുകൂലമായ ഒന്നല്ലാതെ അവിടെ BJPക്ക് NDAക്ക് അനുകൂലമായിട്ട് ഈ ശബരിമല പ്രശ്നം ഇത്തവണയും പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ സുരേന്ദ്രൻ്റെ കോന്നിയിലും സുരേന്ദ്രൻ്റെ ജയമെന്ന് പറയുന്നത് ഞാൻ അത്രയധികം വിശ്വസിക്കാത്ത, അതിന് സാധ്യത അങ്ങനെ കാണാത്ത ഒന്നാണ്. അവിടെ LDFO UDFO എന്നുള്ളതാണ്. അത് UDFന് അനുകൂലമായി പോയാൽ പോലും അത്ഭുതമില്ലാത്തതാണ് കോന്നിയുടെ കാര്യത്തിൽ. കാരണം UDF കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയല്ല. അടൂർ പ്രകാശം മാറിയിട്ട് ഉള്ളൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവിടെ ഈ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അടൂർ പ്രകാശ് സ്വന്തം സ്ഥാനാർത്ഥി വെച്ച ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറിയിട്ട് UDFന് അവിടെ വലിയ പ്രശ്നം പറയാനില്ലാത്ത, അതുകൊണ്ട് ശക്തമായ പോരാട്ടം UDFും LDFും തമ്മിലാണ്. ശരി, സുരേന്ദ്രബാബു, താങ്കൾ ഇടുക്കിയുടെ കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇടുക്കിയിലെ ചിത്രം, രാഷ്ട്രീയ ചിത്രത്തിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമോ? ഇടുക്കിയിൽ നേരത്തെ സംസാരിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ ഇടുക്കിയാണ് പ്രധാന മണ്ഡലമായിട്ട് വരുന്നത്. അവിടെ കുറെ കൂടി ബേസ് പ്ലെയിനിൽ റോഷി അഗസ്റ്റിനാണ് കുറെ കൂടി എന്താ പറയുക പരിചയവും, റോഷി അഗസ്റ്റിനാണ് കുറെ കൂടി ആളുകളുടെ ഇടപെട്ടുള്ള രീതിയും ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ റോഷി അഗസ്റ്റിനെ കുറിച്ചാണ് കൂടുതൽ പ്രതീക്ഷ ഇടുക്കിയിൽ അർപ്പിക്കുന്നത്. കാര്യം വളരെ വൈകിയാണ് മറ്റ് സ്ഥാനാർത്ഥി നിർണയങ്ങൾ അവിടെ നടന്നിരിക്കുന്നത്. ഇനി 11 ദിവസമേ ഉള്ളൂ ആകെ പ്രവർത്തിക്കാൻ 11 ദിവസങ്ങൾ മാത്രം
ബാക്കി നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ റോഷി അഗസ്റ്റിന് വളരെ മുന്നേ ഇത് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് റോഷി അഗസ്റ്റിനാണ് സാധ്യത കൂടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയപരിമിതി മൂലമാണ്. ദയവായി ക്ഷമിക്കണം, രണ്ടുപേരും ആ കണക്ക് നിങ്ങളുടെ ഒരു സാധ്യത പറയാമോ? അതായത് ഇടുക്കിയിലും പത്തനംതിട്ടയിലും അഞ്ച് മണ്ഡലങ്ങളിൽ. ഇടുക്കിയില് എനിക്ക് തോന്നുന്നു UDF അനുകൂലമായിട്ട് പോകാനുള്ള സാധ്യതയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തുള്ളതിന് വിരുദ്ധമായിട്ട് ഈ 3-2 എന്നുള്ളത് 2-3 സാധ്യതയാണ് കാണുന്നത്. കോന്നിയില് ഈ പറഞ്ഞ രൂപത്തിൽ 5-0 എന്ന് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതില് കോന്നി UDF അനുകൂലമായിട്ട് പോകാനുള്ള സാധ്യത കാണുന്നു. അത് 4-1 അല്ലെങ്കിൽ 3-2. ശരി, ഭാസ്കരൻ, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടല്ലോ അല്ലെ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ ഒരു മുഖഭാവത്തിൽ. എനിക്ക് അതെ, അല്ലല്ല, എനിക്ക് അതിനെ കുറിച്ച് ഗാഢമായ കോന്നിയെ കുറിച്ച് അങ്ങനെ ഒരു ധാരണ എനിക്കില്ല. കോന്നിയെ സംബന്ധിച്ച് ഒരു കാര്യം പറയാൻ പറ്റും, സുരേന്ദ്രന്റെ വിജയം അതിന്റെ സാധ്യതയാണ് ഞാൻ നോക്കിയിരുന്നത്. അതിന് അദ്ദേഹത്തിന് വലിയ സാധ്യതയില്ല എന്ന സജീവന്റെ അഭിപ്രായത്തോട് എനിക്ക് പൊതുവെ യോജിപ്പാണ്. അത് കഴിഞ്ഞാൽ മറ്റ് മണ്ഡലങ്ങളുടെ നിയസ്ഥയെ കുറിച്ച് റാന്നിയെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ ധാരണയില്ല. ശരി, ഏതായാലും വലിയ മാറ്റം ഉണ്ടാകില്ല, എന്നാൽ ഈ തൽസ്ഥിതി ആയിരിക്കില്ല. അവിടെ UDF ഒരു ചെറിയ മേൽക്കൈ ഉണ്ടാകും അല്ലെ? ഇടുക്കിയിൽ, ക്ഷമിക്കണം, പത്തനംതിട്ടയിൽ. അതല്ലേ എ സജീവൻ പറഞ്ഞത്? പത്തനംതിട്ടയിൽ കോന്നി ഒരുപക്ഷെ UDF നിലനിർത്തിയേക്കാം, ഇടുക്കിയിൽ മാറ്റം ഉണ്ടാകില്ല എന്നാണ് ശ്രീ എ സജീവൻ പറഞ്ഞത്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.